ഒരു കട്രീക എടുത്തിട്ട് ഞാൻ നോക്കുകയും ചെയ്യണേ. എല്ലാ പീസും രണ്ട് പീസൊന്ന് മുറിച്ചെടുത്തുക. ഈ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് കട്ടര് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഇവിടുന്ന് മുറിക്ക. ഫസ്റ്റ് ഇങ്ങനെ മുറിച്ചു, ഇങ്ങോട്ട് മുറിച്ചു. പിന്നെ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഇവിടെ ചെറിയ ഭാഗമുണ്ട്, ഇവിടെ കറക്റ്റ് നോക്കി ഒന്ന് ആക്കി കൊടുക്കുക. ഈ കറക്റ്റ് ഭാഗമാണ് കേട്ടോ. ഈ സാധനം ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും ചെയ്യാ. ഇഷ്ടമുള്ള കളർ എടുക്കാച്ചു, പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഫാനിട്ടാലെ കഴിച്ചു പറഞ്ഞു. നല്ല നോടണം കേട്ടോ. എന്നപ്പോ ഈ ഇവിടെയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്യും. ഇനി ഇവിടെ ഒന്ന് ഫസ്റ്റ് ഈ ഭാഗത്ത് ഒന്നാക്കി കൊടുക്കുക. ഇവിടെ ഇട്ടണ്ടാണ് ആ രീതിയിലുണ്ടാക്കണത്, എത്താത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാപ്ലർ അടിക്കാൻ കഴിയും, നമുക്ക് സ്റ്റാപ്ലർ അടിക്കാൻ കഴിയില്ല. അതിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ എടുത്ത് ചെറിയ പീസ് കട്ട് ചെയ്യുക. ഏ വലിപ്പം ആ വലിപ്പം എടുത്തോളൂ. ഞാൻ അപ്പൊ അങ്ങനെ ആക്കുന്നത്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാൻ ഈ ഭാഗത്തുനിന്ന് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കുക. ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ കൊള്ളുണ്ട്, വീടി കറക്റ്റ് വീടിയാട്ടോ. ഇവിടെ കൊള്ളുണ്ട്, നമുക്ക് ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ സ്റ്റാപ്ലർ അടിക്കുക. ഇവിടെ സ്റ്റാപ്ലർ അടിക്കാം, കുറച്ച് ഇതാക്കി കൊടുക്കുക. ഇനി മറ്റേ ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് ആപം ഇങ്ങനെ മതി. ഈ ഭാഗം മതി, ഈ ദോശ നമുക്ക് വേണ്ട. നമ്മളെ എത്താത്ത വീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വലിയ വീതിയിൽ പറഞ്ഞവർക്ക് വലിയ വീതി കിട്ടും. ഞാൻ ഈ നെൽസിപ്പിൻ്റെ ഇതെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാപ്ലർ അടിക്കുക. ഇത് വറ്റ തുറന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതൊന്ന് മറിച്ചെടുക്കുക. നമുക്ക് ഇനി ആക്കി കൊടുത്ത് നോക്കുക. ഇവിടെ ഈ ഭാഗം വലിച്ചെടുക്കുക. ഈ ഭാഗം ഇങ്ങനെ കയറാവില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്റ്റാപ്ലർ അടിക്കുക. കട്ടിയിലാക്കിയ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാപ്ലർ അടിക്കാനായിരിക്കും. ഈ ഭാഗം നോക്കി, ഈ ഭാഗം ഇങ്ങനെ ആക്കി കൊടുത്തടാ. നമ്മൾ ഇവിടെ ഒന്ന് ലൈൻ ആക്കി കൊടുത്തട, ഇങ്ങനെ ഇങ്ങനെ ആക്കി വഴിക്കേലാക്കി നമ്മള്.
ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിപ്പോ കളർ എടുക്കുന്നുണ്ട്. കളർ കൊടുക്കാൻ പറ്റു. നമ്മള് എല്ലാ ആട്ടോ നമ്മൾ കൊടുക്കണത്. ഇത്ര വീടിയിലാണ് ആക്കി കൊടുത്താ മതി. ഇവിടെ അതിന് വേണ്ടി കളറ് പോയിക്കുന്നിട്ട് നമ്മള് അതെ ഇത് ഇവിടെ വച്ചിട്ടാ. എന്നിട്ട് നമ്മള് ഇവിടെ ഉണ്ടാക്കിട്ട് ആവില്ല നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നല്ല ഗ്യാപ്പിലാക്കി കൊടുക്കും. ഇനി അടുത്ത ഭാഗത്തിൽ പണിയായി ഈ ഭാഗത്ത് എടുക്കാൻ കുറച്ചൊക്കെ പണിയാണ്. ഇങ്ങനെ ആക്കി എടുത്തു ഈ ഭാഗം നമുക്ക് ആക്കി ഒന്ന് കൊടുക്കുക. കൊടുത്തു ഇങ്ങനെ ഗ്യാപ്പാക്കി വിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്നൊരു ഈ പീസ് നമ്മൾ ഇവിടെ വച്ചിനു. നമ്മൾ ഈ കറക്റ്റ് ഭാഗത്തിൽ നോക്കി ഇങ്ങനെ ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുക. നമുക്ക് ചെറിയ പീസാണെങ്കിലും നമുക്ക് ചെറിയ പീസാണെങ്കിലും എടുക്കാം. ആ കത്തീകർക്ക് മുറിക്കാണ് നല്ല കറക്റ്റില്. നമ്മളിപ്പോ ഇത്ര വെല്ല ഇതെടുക്കണേ ഈ അതിൻ്റെ സൈഡിൽ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വെല്ല ഇത് എടുത്തെന്ന് ഇട്ടോ. ഇപ്പൊ വേണമെങ്കിൽ എത്ര വലുതാണെങ്കിലും എടുക്കാം. ഞാനിപ്പൊ ഇത്ര തടിയുള്ളത് എടുക്കുന്നു കേട്ടോ. നമ്മളുടെ കൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാൻ ഇട്ടൊന്ന് വരച്ചു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വയ്ക്കുക, നോട്ടിഫിക്കേഷൻ വരും ലഭിക്കും.